മലപോലെ വന്ന എലിപോലെയായി ഇന്നലെ ഏതാനും മണിക്കൂർ രാഷ്ട്രീയ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ ഗവർണർ മാധ്യമങ്ങളുടെ മുന്നിൽ പൊട്ടിത്തെറിച്ചു. പക്ഷേ കേരളം പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിർണായക തെളിവുകൾ പുറത്തുവിടുമെന്ന വീരവാദത്തോടെയാണ് ഗവർണർ വാർത്താ സമ്മേളനം വിളിച്ചത്. പക്ഷേ അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ വെറും കവലപ്രസംഗമായി പോയി. അല്ലെങ്കിലും ഈ കവലപ്രസംഗം നടത്താൻ ബഹുമിടുക്കനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം കാണിച്ച ദൃശ്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും കേരള ജനത പലകുറി കണ്ട് മടുത്തതുകൊണ്ടാണ് ഗവർണറുടെ പൊട്ടിത്തെറി രാഷ്ട്രീയ കേരളത്തിൻ്റെ പൊട്ടിച്ചിരിയായി മാറിയത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിലെ ക്രമക്കേടുകളുടെ തെളിവ് കണ്ണൂരിൽ ചരിത്ര കോൺഗ്രസിനിടെ ഇർഫാൻ ഹബീബ് നടത്തിയ അക്രമത്തിൻ്റെ വീഡിയോ ദൃശ്യം, മുഖ്യമന്ത്രി സ്വജനപക്ഷപാതം നടത്തണമെന്ന ഉദ്ദേശത്തോടെ അയച്ച കത്തുകൾ എന്നിവ പുറത്തുവിടുമെന്നായിരുന്നു പത്രസമ്മേളനം വിളിച്ചപ്പോൾ മുതൽ രാജ്ഭവനിൽ നിന്ന് പുറത്തു വന്ന വാർത്തകൾ. നിർണായക തെളിവുകൾ പുറത്തുവിടുമെന്ന ഗവർണറും വാർത്താലേഖകരോട് പറഞ്ഞിരുന്നു. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവും ഗവർണറുടെ പക്കലുണ്ടായിരുന്നില്ല. പകരം RSSനെ പ്രീതിപ്പെടുത്താൻ ചില രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം ഉന്നയിച്ചത്. വിമാനയാത്രയ്ക്കിടെ മോശമായി പെരുമാറിയതിനാലാണ് LDF കൺവീനർ EP ജയരാജന് യാത്രാവിലക്ക് വന്നതെന്നാണ് ഗവർണറുടെ ഒരാരോപണം. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ അക്രമം ഗവർണർ മറച്ചുവെച്ചു. KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു ഗവർണർ ഉന്നയിച്ച മറ്റൊരു വിഷയം. ക്ഷണിക്കപ്പെടാതെ എത്തിയ മാധ്യമപ്രവർത്തകരോട് പുറത്തു പോകാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട വിഷയമടക്കം ഗവർണർ വാർത്താ സമ്മേളനത്തിലേക്ക് വലിച്ചിട്ടു. കേരളത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലെന്നതടക്കമുള്ള പരാമർശങ്ങളും വന്നു. ഇതൊക്കെ നേരത്തെയും പല കുറി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന പ്രതിഷേധമാണ് സർക്കാരിനും ഇടതുപക്ഷത്തിനും CPMനുമെതിരെ തിരിയാൻ തന്നെ പ്രേരിപ്പിച്ചതത്രേ. അതേസമയം ഗവർണറുടെ ഗീർവാണം ചീറ്റിയതോടെ സമൂഹ മാധ്യമങ്ങൾ ഗവർണറെ എയറിലാക്കി. വെടി പൊട്ടുമെന്ന് കരുതി കാത്തിരുന്ന് നിരാശരായവർ ട്രോൾ മഴയായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. കോഴി കോട്ടുവായിട്ടതുപോലെ എന്ന കാനൻ രാജേന്ദ്രൻ്റെ കമൻ്റാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റെടുത്തത്. ഇതാണോ രേഖ എന്ന തലക്കെട്ടോടെ മന്ത്രി വി ശിവൻകുട്ടി പുറത്തുവിട്ട വീഡിയോയിൽ വിയറ്റ്നാം കോളനി സിനിമയിലെ ശങ്കരാടിയുടെ കഥാപാത്രവുമായാണ് ഗവർണറെ ഉപമിച്ചത്. കുട്ടിമാമ ഞാൻ ഞെട്ടിയില്ല മാമ എന്നാണ് MM മണിയുടെ കമൻ്റ്. സ്വപ്നയായിരുന്നു ഭേദമെന്ന് ഒട്ടേറെ പേർ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രസ് മീറ്റിൽ ലൈവ് ആത്മഹത്യ എന്ന പരിഹാസവും നിറഞ്ഞു. ബോംബ് പൊട്ടുമെന്ന് പ്രതീക്ഷിച്ച മാപ്രകൾക്ക് കിട്ടിയത് പൊട്ടിയ കാക്കി നിക്കറിൻ്റെ വള്ളി എന്നിങ്ങനെയും വിമർശനങ്ങൾ നീണ്ടു. ഉണ്ടയില്ല വെടി നനഞ്ഞ ഏറുപടക്കം തുടങ്ങിയ പ്രയോഗങ്ങളും കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു. ഗവർണർ സ്റ്റേറ്റിൻ്റെ ഹെഡാണ്, കേന്ദ്രത്തിൻ്റെ നോമിനേറ്റഡ് ഹെഡ്, ഉപദേശങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവൻ, കളിക്കളത്തിലിറങ്ങാൻ വഴിയില്ലാത്ത കളിയുടെ രക്ഷാധികാരി, ഇടയ്ക്ക് ഇറങ്ങി കളിക്കുമ്പോൾ ക്ലീൻ ബൗളറാകുന്ന എന്ത് കഷ്ടമാണെന്നാണ് മുൻ മാധ്യമപ്രവർത്തകൻ അരുൺകുമാറിൻ്റെ കമൻറ്റ്. ഇങ്ങനെ പോകുന്നു സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകൾ. വളരെ മ്ലേച്ഛമായാണ് ഈ വാർത്താ സമ്മേളനത്തെ സമൂഹ മാധ്യമങ്ങൾ പൊങ്കാലയിട്ടത്, സമൂഹ മാധ്യമങ്ങൾ ആഘോഷിച്ചത്. ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടും നല്ല ഗവർണറായി നല്ലൊരു വിശ്വസ്തനായി രാജ്ഭവനിലിരുന്ന് ഭരിക്കാൻ അങ്ങ് തയ്യാറാകൂ.